വെൽക്കം ബാക്ക് ടു നോഷ് വ്ളോഗ്സ്. അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെവിടെയാണെന്നുള്ളത്. ഇതൊരു ഇൻഡോർ ഫോറസ്റ്റ് ഗാർഡൻ ആണ്. ഇതൊരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ, ഇത് നമ്മുടെ ഖത്തർ ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫോറസ്റ്റ് ഗാർഡൻ ആണ്. എല്ലാവർക്കും അറിയാലോ അല്ലേ, ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിലാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് നമ്മുടെ എയർപോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വിസിറ്റേഴ്സിൻ്റെ ഒക്കെ അട്രാക്ഷൻ ക്യാപ്ചർ ചെയ്യുന്ന കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് അവർ ഈ ഇൻഡോർ ഫോറസ്റ്റ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം നല്ല അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഇൻഡോർ ഫോറസ്റ്റ് ഗാർഡൻ ആണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4 hours നമുക്ക് ബോറടിക്കാണ്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. സാധാരണയൊക്കെ ഈ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ഉള്ളവർക്ക് പോയി എയർപോർട്ടിൽ കുറേ ടൈം ഇരിക്കണം, വെയിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബോറടിക്കാതെ 4 hours സ്പെൻഡ് ചെയ്യാനുള്ള വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ നോക്കിയാൽ ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉറങ്ങുന്നത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇൻസെക്ട് ഈറ്റിംഗ് കാർണിവോറസ് പ്ലാന്റ് ആയിട്ടുള്ള പിക്ചർ പ്ലാന്റ് അല്ലേ. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനും ഇതുവരെ ഇത് ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് പിക്ചർ പ്ലാന്റ്, ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ് ആയിട്ടുള്ള പിക്ചർ പ്ലാന്റ്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇവിടെയൊക്കെ ആ പ്ലാന്റ് തന്നെയാണ് ഈ വരുന്നത്. നമുക്കെന്തായാലും ഇവിടെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ബാക്കിയുള്ള വ്യൂസ് എല്ലാം കാണാം. പുറത്തന്നെ ഇങ്ങനൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോഴാണ് ഇവർ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസും കൂടെയാണ്. ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിലുള്ള വേറൊരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു സംഭവം, ഈ വാട്ടർഫാള് വരുന്നത്. ഭയങ്കര നൈസ് ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഇൻഡോർ ഫോറസ്റ്റ് ഗാർഡന് ഭംഗി കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ അവർ നമ്മുടെ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര നൈസായിട്ട് ഈ ഒരു ഗാർഡനോട് മാച്ച് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ കൂടി ഇത്രയും സ്പേഷ്യസ് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അത്ര നമുക്ക് വലിയ റഷ് തോന്നുന്നില്ല. ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയതുകൊണ്ട് റഷും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള എല്ലാ വ്യൂസും കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ. ഇപ്പോൾ ഞാൻ ഏതോ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോയ ഒരു ഫീലാണുള്ളത്. കാടാണ്, പക്ഷേ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട്. ഖത്തറിലൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ആൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇറ്റ്സ് മീ ഷഹല നോഫൽ. സോ നെക്സ്റ്റ് നമുക്ക് വേറെ നല്ലൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.